അജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എന്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ്. എന്നത്തെയും പോലെ തന്നെ ഇന്നും ഓരോ ദിവസങ്ങൾ ഓരോ വിശേഷങ്ങൾ, അത്ര തന്നെ. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അല്ലെ. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഞങ്ങൾക്ക് രാവിലെ ഇത് ദോശയാണ്. ദോശയായ വേണ്ടി ഞാനിന്ന് താമസിച്ച ദോശ ഉണ്ടാക്കുന്നു. കഴിക്കുമ്പോൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ ദോശ. പിന്നെ ചമ്മന്തിയുണ്ട്, ചമ്മന്തി, പിന്നെ മുളകും. ഇന്നലെ എല്ലായിടത്തും ഭയങ്കര മഴയായിരുന്നുള്ളത്. മഴ പെയ്ത് മിറ്റത്തിൻ്റെ കോലം കണ്ടോ, ആകെപ്പാടെ ഇതായിട്ട് കിടക്കുക. ഇനി ഇതെല്ലാം തൂത്തുവാരുന്ന ഒരു നല്ല പണിയാണ്. ഇത് കണ്ട ചെടിയെല്ലാം മറിഞ്ഞു പോയി. അതുപോലത്തെ കാറ്റൊക്കെ ആയിരുന്നു, ഇതെല്ലാം മറിഞ്ഞു കിടക്കുക. ഇനി ഇതെല്ലാം കമ്പ് നാട്ടിയിട്ട് കെട്ടിക്കൊടുക്കണം. അങ്ങനെ മിറ്റമൊക്കെ തൂത്ത് ക്ലീൻ ചെയ്തു കേട്ടോ. നല്ല വൃത്തിയായ കുറേ നേരത്തെ പണിയായിരുന്നു, ഒരു തച്ചിൻ്റെ പണി ചെയ്തു. നല്ലത്തെ കാറ്റായിരുന്നു, അത്രയ്ക്ക് കാറ്റായിരുന്നല്ലോ. ഇതേ ഞാനിവിടെ കുറച്ച് പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ പുല്ല് ചെയ്തുണ്ടോ ഇങ്ങോട്ട് വളർന്ന് കിടക്കും. അപ്പം അതിനെല്ലാം ഞാനിങ്ങനെ കണ്ടിച്ച് കണ്ടിച്ച് കളയുക, ലെവൽ ചെയ്യണം. ലെവൽ ചെയ്തില്ലെങ്കിൽ അതിനൊരു ഭംഗിയില്ല കേട്ടോ. ഇതിന് ഞാൻ കണ്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഫോൺ കയ്യിലിരിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇതാ പുല്ല് ഞാൻ വെട്ടി എല്ലാം ലെവല് ചെയ്തതേ കണ്ട. പിന്നെ ഈ മറിഞ്ഞു കിടന്ന ചെടിയെല്ലാം പിടിച്ച് കെട്ടിവെച്ചു, ഇതും കെട്ടിവെച്ചു. ആ മാവിൻ്റെ ചുവട്ടിൽ ഞാൻ കുറച്ച് പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതും എല്ലാം ഞാൻ വെട്ടി ലെവല് ചെയ്തു. അപ്പൊ അരിക്ക് വെള്ളം വെച്ചു. പിന്നെ ഇന്ന് തീയൽ വെക്കാന്ന് വെച്ചു, ഉള്ളി തീയൽ. ഉള്ളിത്തീയലിയും ചെറിയ ഉള്ളിയും പച്ചമുളകും രണ്ടും മുരിങ്ങയ്ക്കയും കൂടെ ഇടുന്നുണ്ട്. അപ്പൊ തീയൽ വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ശകലം കോവയ്ക്ക് ഇരിപ്പുണ്ട്, ഒരു കോവയ്ക്ക് മെഴുക്കോട്ടി വെക്കണം. പിന്നെ എന്തുവാ, പിന്നെ ഇന്നലത്തെ മാങ്ങയും മത്തിയും കൂടെ വെച്ച കറി ഇരിപ്പുണ്ട്. അപ്പം പിന്നെ കുറച്ച് മത്തി ഇരിപ്പുണ്ട്, അത് വറക്കാന്ന് വെച്ചത്, ഫ്രിഡ്ജിനകത്തുനിന്ന് എടുത്ത് ഇപ്പം വെച്ചതേ ഉള്ളൂ. അപ്പൊ തീയലിന് തേങ്ങയൊക്കെ ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് ജോലികളൊക്കെ ഒതുക്കിയിട്ട് വരാം, നമുക്ക് കാണാം കേട്ടോ. പിന്നെ അതേ കോവയ്ക്ക മെഴുക്കോരട്ടി ആയില്ല, വെന്തതേ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടെ അത് മൂത്ത് കിട്ടാനുണ്ട്. പിന്നെ തീയലിന് ഇതേ തേങ്ങ വറക്കാനിട്ടിരിക്കുന്നു. തേങ്ങ നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ മുളക് പൊടിയും മല്ലിപ്പൊടി ഇതിൻ്റെ കൂടി ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ അതങ്ങ് കരിഞ്ഞു പോകും. എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലല്ലേ അല്ലേ. ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നൊന്നുമില്ലല്ലോ അല്ലേ. അല്ല, ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ പറഞ്ഞതാണ്. അപ്പം എൻ്റെ അത് കരിഞ്ഞു പോകും. നമ്മൾ ആദ്യമേ ഈ തേങ്ങ ഇടുമ്പോൾ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇതിൻ്റെ കൂടി ഇട്ട് കൊടുത്താൽ തേങ്ങയ്ക്കും മൂത്ത് വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പം മുളകുപൊടിയും മല്ലിപ്പൊടിയും പെട്ടെന്നാവും. അതുകൊണ്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കരിയുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നല്. ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുക പതിവ്. അങ്ങനെ കോവയ്ക്ക് മെഴുക്കുപുരട്ടി ആയി. പിന്നെ മീൻകറി ഞാൻ ചൂടാക്കാൻ വെച്ചത് ഇന്നലത്തെയാണ്. തീയല്, തീയലൊക്കെ ഫ്രഷായിട്ടോ. ഇപ്പം തീയലായിക്കൊണ്ടിരിക്കുന്നേ ഉള്ള ഒരു ശകലം കൂടെ ഒന്ന് പറ്റിയിട്ട് വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നതേ മത്തി വറക്കാൻ വെച്ചിരിക്കുന്നു. പിന്നെ ഇന്നലത്തെ പുളിശ്ശേരി അങ്ങനെയൊക്കെ അറിയാമല്ലോ, പഴയ ഉറങ്ങിയ കറികളൊക്കെ ഉണ്ട്. അപ്പം ഏകദേശം ഉച്ചക്കത്തെ പണിയൊക്കെ തീർന്നു. ഞാനിനി അടുക്കളയ്ക്കകത്തു നിന്ന് വെളിയിലോട്ട് പോവാം. റെസ്റ്റ്, ഇനി കുറച്ച് നേരം റെസ്റ്റാണ്. മണി 12 ആയതേ ഉള്ളൂ. അപ്പം ജോലിയെല്ലാം കഴിഞ്ഞു. അങ്ങനെ 2:00 ആയി. ഞങ്ങൾ ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം കഴിക്കട്ടെ, നിങ്ങളെല്ലാവരും കഴിച്ചോ, ഞങ്ങൾ കഴിക്കാൻ പോവാം.
ഇന്നലെ ഞാൻ മാങ്ങ ജ്യൂസ് അടിച്ചെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ ജ്യൂസ് അടിച്ചിട്ട് ഞാൻ ഇന്നലെ ഈ ട്രെയിൽ ഒഴിച്ചു വെക്കുന്നത് നിങ്ങളെ കാണിച്ചു തന്നു, പക്ഷെ ബാക്കി കാണിച്ചില്ല അല്ലേ. അത് ഇതുപോലെ ഐസ് ക്രീക്ക് ആയിട്ടുണ്ട് കണ്ടാ, നല്ല ചൂടത്തൊക്കെ. നമ്മളിങ്ങനെ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂടത്തൊക്കെ നമുക്ക് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പമാ, ഒരു പാടും ഇല്ല ഇതിനൊന്നും. ജ്യൂസ് ആക്കുക ഇതുപോലെ ട്രൈ, ഇതുപോലത്തെ ട്രൈ ഇല്ലെങ്കിൽ വല്ല അതുപോലെ നമ്മുടെ ഈ പാത്രങ്ങൾ കാണുമല്ലോ, ചെറിയ പാത്രം, അതിനകത്ത് ഒഴിച്ചു വെച്ചാലും മതി, ധാരാളം അടിപൊളി ടേസ്റ്റ് ആട്ടോ. നാലരയായി, ഞാൻ ചായ വെച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഏത്തപ്പഴ ഇരിപ്പുണ്ടായിരുന്നു, പേത്തേക്ക അപ്പം കൂടെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. അപ്പം ചായക്കൊരു കടി, മഴയ്ക്ക് മൂടുന്നുണ്ട്. നിങ്ങളുടെ എവിടെയൊക്കെ മഴയുണ്ടോ? ഇന്നലത്തെ പോലെ ഇന്നും മഴ ഉണ്ടാവുമെന്ന് തോന്നുന്നു, ഇടിയൊക്കെ കുടുങ്ങുന്നുണ്ട്. ഇനി അറിയത്തില്ല എങ്ങനെയാണ്, കറണ്ടും കൂടെ പോകും, അതാണ്. ഇന്നലെ ഇതുപോലെ കറണ്ട് ഒത്തിരി നേരം പോയായിരുന്നു. ഇൻവെർട്ടറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ, അതിൽ കൂടുതലൊന്നും ഇത് നിൽക്കില്ലല്ലോ. മൂന്നേത്തപ്പഴ ഇരിപ്പുണ്ടായിരുന്നു, മൂന്നേത്തപ്പഴ, അതും കൊണ്ടുള്ള ഏത്തക്ക. അപ്പൊ മൂന്നെണ്ണം മതിയല്ലോ, ഞങ്ങൾ രണ്ടുപേരെ ഉള്ളൂ. ഇതിനകത്ത് കൊള്ളത്തില്ലെങ്കിലും ഞാൻ ഒരെണ്ണം കൂടെ ഇതിനകത്ത് കൊള്ളിക്കും, അല്ലെങ്കിൽ പിന്നെ അതായിട്ട് ഇനി വേറെ ഇടേണ്ടി വരും. അപ്പം കൊണ്ട് അപ്പൊ ഇനി ഇത് മൂക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഏത്തയ്ക്കപ്പം റെഡിയായി, ചായയും കാപ്പിയൊക്കെ റെഡിയായി. ഇനി കഴിച്ചാൽ തണുക്കാതെ കഴിക്കാൻ പറ്റത്തില്ല, ഒന്നാമത് ചൂട്, അതിൻ്റെ കൂടെ ചൂട് ഏത്തയ്ക്കാവും. ഏത്തയ്ക്കപ്പം റെഡിയായി, പിന്നെ ദേ കാപ്പി ചായ എല്ലാം റെഡിയായി. ഇനി ഞങ്ങൾ കഴിക്കട്ടെ. ഇപ്പോൾ രാത്രിയും ഞങ്ങൾക്ക് ഗോതമ്പ് ദോശയാണ്, ഗോതമ്പ് ദോശയും കട്ട ചമ്മന്തി. ചമ്മന്തി അരച്ചില്ല, ചമ്മന്തി അരയ്ക്കാൻ പോണതേ ഉള്ളൂ. അപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പം ഞങ്ങൾ കഴിച്ചെല്ലാം കഴിഞ്ഞു, കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് അടുക്കള ഞാൻ ഈ പാതകുറെല്ലാം തുടച്ച് വൃത്തിയാക്കി. നമ്മൾ രാത്രിയിൽ ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് അടുക്കള ഒരു ക്ലീനിങ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നേരെ വെളുത്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര പാടാവും. ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ചായ വെക്കാതെ ക്ലീനിങ്ങിനൊന്നും നിൽക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എല്ലാവരും എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത ഒരു വ്ളോഗിൽ നമുക്ക് കാണാം, അതായത് നാളെ. അപ്പം എല്ലാവർക്കും ശുഭരാത്രി.